പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുപ്പത്തി നാല് ലക്ഷം ഇന്ത്യക്കാർ പാസ്വേഡായി ഉപയോഗിച്ചത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് തന്നെയാണ് എന്ന് ഒരു ഓൺലൈൻ സെക്യൂരിറ്റി ഏജൻസിയുടെ പാസ്വേഡ് മാനേജിംഗ് വിഭാഗത്തിൻ്റെ പഠന റിപ്പോർട്ട് പറയുന്നുണ്ട് ഇതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന പാസ്വേഡ് ഉപയോഗിക്കുന്നത് രണ്ട് ലക്ഷം പേരാണ് എന്നും സ്വന്തം പേരിനൊപ്പമോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ പേരിനൊപ്പമോ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് ചേർത്ത് പാസ്വേഡ് ഉണ്ടാക്കുന്നവരും ഏറെയാണ് എന്നാണ് ഈ ഏജൻസി പറയുന്നത് അപ്ലിക്കേഷനുകളുടെ ഉപയോഗം ദിനം പ്രതി കൂടുന്നതിനാൽ എല്ലാ പാസ്വേഡും ഓർത്തിരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പാസ്വേഡുകൾ ലളിതമാക്കുമ്പോൾ ഹാക്കർമാർക്ക് അക്കൗണ്ടിലേക്ക് കടന്നു കയറാൻ വളരെ എളുപ്പമുള്ള കാര്യമാകുന്നുണ്ട് എന്നാണ് കേരള പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിൽ ഒന്നാമതായി കേരള പോലീസ് പറയുന്നത് പാസ്വേഡിലെ ക്യാരക്ടറുകളുടെ എണ്ണം കൂടുന്തോറും പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കും മിനിമം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്യാരക്ടർ ഉണ്ടായിരിക്കും ണമെന്നാണ് ഒരു സ്ട്രോങ് പാസ്വേഡിന്റെ അടയാളമെന്ന് കേരള പോലീസ് പറയുന്നുണ്ട് രണ്ടാമതായി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പറുകൾ അതല്ലെങ്കിൽ ആഷ് ഡോളർ പെർസെന്റേജ് തുടങ്ങിയ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അക്ഷരങ്ങൾ വലുതും ചെറുതും ഇടകലർത്തിയും സ്പേസ് എന്നിവ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്ന പാസ്വേഡ് സ്ട്രോങ് ആയിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് മൂന്നാമതായി പറയുന്നത് വീട്ടുപേര് വീട്ടിലുള്ള ആളുകളുടെ പേരുകൾ സുഹൃത്തുക്കളുടെ പേര് ജന്മദിനം ജനന വർഷം തുടർന്ന് ഊഹിക്കാൻ സാധിക്കുന്ന വാക്കുകൾ പരമാവധി പാസ്വേഡിൽ ിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും പോലീസിന്റെ ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് പോലീസ് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പൊതുജനങ്ങളോട് ഇവർ സംസാരിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ലോകകപ്പ് മത്സരങ്ങൾ ഇന്ന് ആരംഭിച്ചു ഇത് നിങ്ങൾക്ക് ടി വിയിലൂടെയും അതല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയൊക്കെ കാണാൻ സാധിക്കും ഇന്ത്യയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് ടെലിവിഷനിൽ കാണുന്നതിനായി സ്പോർട്സ് സ്പോർട്സ് എച്ച് ഡി എന്ന് പറയുന്ന രണ്ട് ചാനൽ ാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് ഇത് ലൈവ് സ്ട്രീമിംഗിലൂടെയാണ് ലോകകപ്പ് കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ജിയോ സിനിമ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഇന്ത്യയിൽ ലൈവ് സ്ട്രീമിംഗ് ജിയോ സിനിമയാണ് ചെയ്യുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് വടക്കഞ്ചേരി വാഹന അപകടത്തിൽ കെ എസ് ആർ ടി സിക്കും പങ്കുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് അപകടത്തിൽപ്പെട്ട സൂപ്പർഫാസ്റ്റ് ബസ് ദേശീയപാതയിൽ വളവിൽ നിർത്തി യാത്രക്കാരനെ ഇറക്കിയിരുന്നു ഇതിനുശേഷം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറിയത് എന്നും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ിക്കാൻ ഇത് കാരണമായിട്ടുണ്ട് എന്നും അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബസ്സിലെ ജി പി എസ് നിന്നുള്ള വിവരങ്ങൾ നിരീക്ഷണ ക്യാമറകളിൽ നിന്നുള്ള വിവരങ്ങൾ എന്നിവ വിശകലനം ചെയ്താണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രൈവർ റോഡിന് നടുവിൽ കെ ബസ് നിർത്തിയെന്നും ഇത് അനധികൃതമായി നിർത്തലിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നും അപകടത്തിൽ കെ ഡ്രൈവർക്കും പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ നാറ്റ്പാക്കും റിപ്പോർട്ട് നൽകിയിരുന്നു മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ കെ ബസ് റോഡിൽ നിർത്തിയത് തെറ്റാണ് എങ്കിലും അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ അമിത വേഗതയും അലക്ഷ്യമായ ഡ്രൈവിംഗുമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അടിവരയിടുന്നത് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് തെരുവ് കച്ചവടക്കാർക്കുള്ള വായ്പ തുക ഇരട്ടിയാക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്രം പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ പദ്ധതി പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് പോകുന്നത് കോവിഡ് പത്തൊൻപത് മഹാമാരി പടർന്നു പിടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്ഡൌൺ കാലത്താണ് പ്രത്യേക മൈക്രോ ക്രെഡിറ്റ് സൗകര്യമായ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെണ്ടേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി ആരംഭിച്ചത് മൂന്ന് തവണകളായി തെരുവോര കച്ചവടക്കാർക്ക് വായ്പ എടുക്കാം തുക ഇരട്ടിയാകുന്നതിലൂടെ കച്ചവടം വിപുലീകരിക്കാൻ ഇവർക്ക് സാധിക്കും പതിനായിരം ഇരുപതിനായിരം അൻപതിനായിരം തുടങ്ങി മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കച്ചവടക്കാർക്ക് സാധാരണ വായ്പ ലഭിക്കാറുള്ളത് ഇതിൽ ആദ്യം നൽകുന്ന പതിനായിരം രൂപയുടെ ഗഡു ഇരട്ടിയാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം